ಶ್ರೀ ನಾರಾಯಣ ಪರಮ ಗುರವೇ ನಮ. அறிவதினால் அவனீ விகாரமுண்டென்னருளும் இதோர்க்கில சத்தியமுள்ள துர்வீ நிரவதியாய் நிலையற்று நிற்பதெல்லாம் அறிவிலெழும் பிரகிருதி ஸ்வரூபமாகும். വികാരം അനിത്യവും അതിനാധാരമായി നിൽക്കുന്നത് സത്യവും ആണ്. അറിവിന് വിധേയമാവുന്നതുകൊണ്ട് മണ്ണിൻ്റെ വികാരമായ കുടം, കലം, ചട്ടി മുതലായവ ഉള്ളതാണെന്ന് പറയും. അത് ആലോചിച്ച് നോക്കിയാൽ അസത്യമാണ്. യഥാർത്ഥത്തിൽ ഉള്ളത് മണ്ണാണ്. നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിൽ ഉയർന്ന പ്രകൃതിയുടെ സ്വരൂപമാണ്. പ്രപഞ്ചത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യവും വൈചിത്ര്യവും കാണുന്നു. ഇതൊക്കെ അളവിൽ അറിവിലുള്ള പ്രകൃതിയുടെ സ്വരൂപം തന്നെയാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇവയെല്ലാം ഇല്ലാത്തതും അതിനാധാരമായ പ്രകൃതി സ്വരൂപം ഉള്ളതും ആണ്. ഈ പ്രകൃതി സ്വരൂപവും അറിവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇല്ലാത്തതാണെന്ന് പറയേണ്ടി വരും. ഏതൊരു വസ്തു നിർമ്മിക്കുന്നതിനും ഒരു പദാർത്ഥം ആവശ്യമാണ്. ആ പദാർത്ഥമാണ് ആ വസ്തുവിൻ്റെ യഥാർത്ഥ സത്തയായിരിക്കുന്നത്. ഒരു കുലാലൻ കളിമണ്ണ് അരച്ച് കുഴച്ച് അതിനെ കുലാലദണ്ഡും ചക്രവും ഉപയോഗിച്ച് പരുവപ്പെടുത്തി പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ചട്ടി, കലം, പാന, കൂജം, കുടം, ഇതിലെല്ലാം ആ കളിമണ്ണിൽ നിന്നാണ് കുലാലൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കളിമണ്ണിൽ നിർമ്മിച്ച ഓരോ രൂപത്തെയും നോക്കി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതെന്താണ്? നിങ്ങൾ പറയും, ഇത് ചട്ടിയാണെന്ന്, ഇത് കലമാണെന്ന്. അപ്പോൾ കളിമണ്ണ് എവിടെ പോയി? കലം എന്ന നാമത്തിൻ്റെയും രൂപത്തിൻ്റെയും മറവിൽ കളിമണ്ണെന്ന സത്ത അകപ്പെട്ടുപോയി. നാമത്തിനും രൂപത്തിനും അമിതമായ പ്രസക്തിയും പ്രാധാന്യവും നാം അറിയാതെ കൊടുത്തുപോകുന്നു. സത്തയെ മറന്നുപോകുന്നു. ഈ പ്രപഞ്ചത്തിൽ നിരവധി രൂപങ്ങളും നിരവധി നാമങ്ങളും ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ സത്തയെ മറച്ചുവെക്കുന്നു. നാമരൂപങ്ങളുടെ മോഹവലയത്തിൽ നാം കുടുങ്ങിപ്പോകുന്നു. മനസ്സ് നാമങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടിരിക്കുകയാണ്. ആ മനസ്സിൽ തന്നെ രൂപങ്ങളുടെ പ്രതിഭകളുമുണ്ട്. രൂപം എന്നു പറയുമ്പോൾ അതിനെ ഇന്ദ്രിയഗോചരമായ ഒരു അസ്ഥിതയും മനോഗോചരമായ വേറൊരു അസ്ഥിതയുമുണ്ട്. ഇന്ദ്രിയഗോചരമായ രൂപം വ്യാവഹാരികമാണ്. ഇന്ദ്രിയഗോചരമായ വെള്ളം കുടിച്ചാലേ നമ്മുടെ ദാഹം മാറുകയുള്ളൂ. എന്നാൽ വെള്ളത്തിന് മനോഗോചരമായ ഒരു പ്രതിഭയുണ്ട്. മനസ്സിലടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ പ്രതിഭ നമ്മുടെ ദാഹം മാറ്റുകയില്ല. ഇവിടെ പറയുന്ന രൂപാത്മകതയും നാമാത്മകതയും പാരമാർത്ഥികതയിൽ മാത്രമേ നിലയറ്റു നിൽക്കുന്നുള്ളൂ എന്നും അറിയണം. ആ അറിവാണ് നമ്മെ സ്വതന്ത്രനാക്കുന്നത്. ॐ शांति 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 हि. ॐ तत्सत् श्री नारायण गुरु अर्पणमस्तु.